ലോട്ടസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, പിന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ആങ്കറിംഗ് ചെയ്യാന്ന് പറഞ്ഞാല് ഓരോരുത്തർക്ക് ഓരോ ശൈലിയില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോർമൽ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പുറത്ത് സംസാരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. അതെ, ഞങ്ങൾ അതിലാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറ്. അതെ, കാരണം ഞങ്ങൾക്ക് ജാടുണ്ടോ, ഞങ്ങൾ വലിയ സംഭവമാണോ, അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം അറിയഞ്ഞ് തികഞ്ഞ ഒരാളാണ് എന്ന് ഞങ്ങളിൽ നിന്ന് വരുമോ എന്ന് ഞങ്ങൾ എപ്പോഴും പേടിക്കാം. ഞങ്ങൾക്ക് പേടിയുള്ള സംഭവം അതാണ്, നമ്മൾ എപ്പോഴും ഭയങ്കര ബുദ്ധിജീവി കണക്കിനൊക്കെ ഇരുന്നിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അതെ, അങ്ങനെയല്ല ഞങ്ങൾ. അതെ, ഞങ്ങളെല്ലാം ഒരു സില്ലി ആയിട്ട് എടുത്ത് ഞങ്ങൾ അങ്ങനെയാണ് കോമഡി ആയിട്ട് അങ്ങ് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, അപ്പൊ പലരും ഇവരെന്തൊരു ജാടയാണ് അല്ലെങ്കിൽ ഇവർക്ക് എല്ലാം അറിയുന്നുള്ളതാണ് ഇവരുടെ ഭാവം എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത് ഞങ്ങളെ പേടിപ്പിക്കുന്നത്. അങ്ങനെ പറയരുത് എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്, കാരണം മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ഇവന്മാര് ഭയങ്കര ചളിയാ, നമ്മൾ നോർമലി അത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത് വലിയ ഞങ്ങളെ ബാധിക്കാറില്ല. യെസ്, അപ്പൊ എന്തായാലും ഈ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും ഓരോന്നിനും ഓരോ രീതി ഓരോ ആങ്കേഴ്സും കൊണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ട, അത് വേറെ കാര്യം. ഞങ്ങൾ നമ്മള് മറ്റൊരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അതിലേക്ക് എത്താൻ വേണ്ടിട്ടുള്ള ഒരു ഇൻട്രോ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും സബ്ജക്ട് ഇതാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ വീണ ശ്രീനാഥ് ബാസി ഇഷ്യൂ ആണ്. വീണ, അതായത് ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്റർവ്യൂല് തെറി വിളിച്ചു ആര്, നമ്മുടെ ശ്രീനാഥ് ബാസി. ശ്രീനാഥ് ബാസിയെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തി, അതിനുശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. പിന്നെ ഇപ്പോ പല്ലും നഖവും, പല്ല് നഖം തലമുടി തലമുടി ഇതിന്റെ എല്ലാം ടെസ്റ്റിന് എടുത്തിട്ടുണ്ട്. പല്ലെടുത്തോ? പല്ലല്ല, ഞാനാ പല്ല് പറഞ്ഞു. ശ്രീനാഥാസിനൊപ്പം കാണുന്നുണ്ട് പല്ലില്ലാതെ കൂടി തെറ്റിക്കാൻ വേണ്ടി വരും. പല്ലി എടുത്തു, നഖം എടുത്തു, വേറെന്തോ എടുത്തിട്ടുണ്ടല്ലോ. പല്ല് നമ്മള് സ്റ്റേഷനിൽ പോകുമ്പോഴേ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിട്ട് വക്കീല് ചെല്ലാണ്. അപ്പൊ അല്ല, പല്ലെന്തേതല്ല, ഇതൊക്കെ വല്യോട് വല്യ എന്താ സാറേ പ്രശ്നം, ഒന്നുമില്ല, ടെസ്റ്റിന് അയക്കാൻ വേണ്ടി ആള് തിരിച്ചേരാ. ആള് ലഹരി ഉപയോഗിച്ചിട്ടോന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് എടുത്തതാണെന്ന്. അവിടെ പല്ലില്ലട്ടോ, അല്ലെങ്കിൽ വേറെ തുണി പറയാ, അതായത് ഈ സ്വർണ്ണൊക്കെ നമ്മള് വരച്ചിട്ട് അതിന്റെ പൊടി എടുത്ത് നോക്കൂലേ, അതേപോലെ പല്ല് വരച്ചോണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഈ സാധനങ്ങൾ ടെസ്റ്റിന് പോയിട്ടുണ്ട്. എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോണ്ടായിരുന്നെ എന്നറിയാൻ വേണ്ടിട്ടുള്ള ടെസ്റ്റിനാണ്. അതെ, അപ്പൊ എന്തായാലും അതൊക്കെ കേസുമായി ബന്ധപ്പെട്ട് നടന്നോളൂ. എന്തായാലും വീണ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് റെഡ് കാർപ്പറ്റിലിരിക്കുന്ന സെലിബ്രിറ്റീസിനെ എന്താ പറയുക ഇത്ര ദേഷ്യം പിടിപ്പിച്ച് തെറി പിടിപ്പിക്കുന്നു എന്നുള്ള ചിലരുടെ വിമർശനമുണ്ടല്ലേ. ചില ആൾക്കാർ ചിലർ അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തോന്നിയത് പറയട്ടോ, വീണയുടെ കാര്യത്തിൽ എന്താണ് മച്ചാന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തില് നല്ലൊരു ആങ്കറായിട്ടാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ജാടയില്ലാണ്ട് ഏത് എത്ര വലിയ സെലിബ്രിറ്റി വന്നാലും എത്ര ചെറിയ സെലിബ്രിറ്റി ആണെങ്കിലും ആ ഒരു എന്താ പറയാ എല്ലാരോടും ഒരേപോലെ മിംഗിൾ ചെയ്ത് കമ്പനിയായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഇന്റർവ്യൂ തന്നെയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വലിയ നടന്മാരുണ്ട്, സാധാരണ എന്താ ചെറിയ എന്താണ് ഇപ്പൊ സപ്പോർട്ടിംഗ് റോൾ നടന്മാരുണ്ട്, അല്ലെങ്കിൽ പാട്ടുകാരുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഏതൊക്കെ സെലിബ്രിറ്റീസോ അവരൊക്കെ മുമ്പിലിരിക്കുമ്പോ വീണ വീണയായിട്ടാണ് ഇരിക്കാറുള്ളത്. അതെ, വേറൊരു കാര്യം പറയാൻ വന്നാൽ ചില സെലിബ്രിറ്റീസിനെ ഇപ്പൊ നമ്മളൊരു വലിയൊരു സെലിബ്രിറ്റീനെ ഇന്റർവ്യൂ ചെയ്യുമ്പോ നമുക്കും ഉണ്ടാവില്ല ചെറിയൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് വീണയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അല്ലേ. അത് വലിയ ആൾക്കാരാകുമ്പോൾ അവരിങ്ങനെയാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കരുതാം, അവർ വലുതാണ് വലിയതാണ് അപ്പോൾ ഞാൻ എന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വിട്ടിരുന്നെങ്കിൽ എന്റെ വലുപ്പം എത്രയാണ് പിന്നെ എന്ന് ചിന്തിക്കാം. അതെ, അങ്ങനെ ചിന്തിച്ച് ആളാവാൻ വേണമെങ്കിൽ ഇത് അതൊന്നും ഇല്ലാണ്ട് എന്താ നോർമൽ എങ്ങനെയാണോ നമ്മള് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തമാശകളും ചോദ്യങ്ങളും അങ്ങനത്തെ ഒരു ഇടവഴിയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് വീണ. നമ്മൾ കണ്ടിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ അങ്ങനെ തന്നെ, നമ്മൾ പല രീതിയിലുള്ള ഇന്റർവ്യൂസ് കാണാറുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ കാണുന്നവരാണ്. അതുപോലെ തന്നെ ഭയങ്കര ഫണ്ണായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു സമയം അങ്ങനെ രസകരമായി ചിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന ഇന്റർവ്യൂസ് ഉണ്ട്. അതിലെ
അതിൽ പെടുന്ന ഇന്റർവ്യൂസ് വീണയുടേതാണ്. അതിൽ പ്രധാനപ്പെട്ട ആള് വീണ തന്നെയാണ്. ദി ഹാൻഡ്യൂഡ്സിന്റെ ഇന്റർവ്യൂസ് ആണ് നമ്മൾ കൂടുതലും എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് കാണാൻ പറ്റുന്ന ഇന്റർവ്യൂ ആണ്. കാരണം ആ രീതിയിലായിരിക്കും വീണ കൂടുതലും വീണ തന്നെയായിരിക്കും ഇതിൽ ആങ്കർ ആയിട്ട് വരുന്നത്. അപ്പോ ഈ സെലിബ്രിറ്റീസിനെ എപ്പോഴും കംഫോർട്ട് ആക്കാൻ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ സാധാരണ ആ ഇവർ ഇത്ര സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിപ്പിക്കാൻ വരെ വീണയുടെ ചില ചോദ്യങ്ങൾ കൊണ്ട് കഴിയാറുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ എന്താ ചില ചോദ്യങ്ങൾ അസ്ഥാനത്ത് ചില സംഭവവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അത് ഏതൊരാൾക്കും വരുന്നതാണ്. അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോകുമ്പോൾ അതിനകത്ത് അറിയാണ്ട് നമ്മള് സിമ്പിളായിട്ട് ചോദിച്ചു പോകുന്ന സംഭവങ്ങളായിരിക്കാം. ചിലപ്പോ അത് ചിലപ്പോ കുറച്ച് കൂടിപ്പോയോ ഇല്ലയോന്ന് നമുക്ക് പിന്നീട് തോന്നും. അത് ആ ചോദ്യം വേണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ തന്നെയാണ് സാധാരണ എല്ലാ ഇന്റർവ്യൂസും. വലിയ ഇന്റർവ്യൂ ചെയ്യുന്നവർ പോലും ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളും അതുപോലെ ആ ചോദ്യം നേരിടുന്നവർ സ്കിപ്പ് ചെയ്യുന്നതും അതിനുശേഷം ഇതൊക്കെ എന്താ എഡിറ്റിംഗിൽ ഇത് കട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് അതിനുശേഷമാണ് നമ്മുടെ മുന്നിലേക്ക് ഏത് ഇന്റർവ്യൂ പുറത്തു വരുന്നത്. അപ്പോ അതിൽപ്പെടുന്ന ഇന്റർവ്യൂ അതിൽപ്പെടുന്ന ചോദ്യങ്ങൾ എന്തായാലും ഒരാളിൽ നിന്ന് വരും. അപ്പൊ അതുകൊണ്ട് വീണക്ക് മാത്രമുള്ളൊരു മോശം പ്രശ്നമല്ല. വീണ മാത്രമല്ല അങ്ങനെ മോശമായിട്ട്, മോശം എന്ന് പറയാം, അങ്ങനെ അത്ര വലിയ മോശമായിട്ടും തോന്നാറില്ല. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലപ്പം അതിനകത്ത് എന്തെങ്കിലും കളിക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. അതൊക്കെ ആ ഒരു രീതിയിൽ എടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ വേറൊരു വൃത്തിയുടെ രീതിയിലുള്ള ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വീണേന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് തീർച്ചയായിട്ടും വന്നിരുന്ന ഒരാളുടെ മനോഭാവം അനുസരിച്ചാണ് ഇതിന്റെ ഈ രീതിയിലുള്ള ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയത്. പിന്നെ മാത്രല്ല വീണയുടെ ഈ കാര്യത്തിൽ ഈ ഒരു കേസ് കൊടുത്ത് ഒരാളുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം ഒരിക്കലും വീണക്കെതിരെ പറയാൻ പാടില്ല. കാരണം ആദ്യം വളരെ സമയം, ഒരുപാട് സമയം ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് സമയം മാപ്പ് അവരോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, പുറത്തൊരാളും അറിയാതെ തീരുമായിരുന്നു. ഇഷ്ടംപോലെ സമയം കിട്ടിയായിരുന്നു. അത് കൊടുത്ത ഒരാളാണ് വീണ ശരിക്കും. ഇനിയിപ്പോ എന്തായാലും ആ കേസുമായിട്ട് മുന്നോട്ട് തന്നെ ആയിരിക്കും പോകും. അത് അങ്ങനെ തന്നെ പോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനി അവരുടെ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും ഇനി അവര് ചോദിച്ചോടത്തിന് എന്തെങ്കിലും പറ്റി തന്നെ വിചാരിച്ചോ, എന്നാ പോലും ഇത്രയും മോശമായിട്ട് ഒരാൾ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഭയങ്കര ഇത് തന്നെ. ഇപ്പോഴും നമുക്കിപ്പം വീണയാണെങ്കിലും മറ്റാര് ഇന്റർവ്യൂ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള ഒറ്റൊരു സാധനമുള്ളൂ, ഒരു സജഷൻ. അതായത് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ മനോഭാവം അതെന്താണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനാണ്. ഇനി മനോഭാവം ചിലപ്പോ ചോദ്യം ചോദിച്ചതിന് ശേഷം മനസ്സിലാവും. അതെ. അപ്പോ അത് ഈ ചോദ്യകർത്താവും അത് ചോദ്യം നേരിടുന്ന ആളും മനസ്സിലാക്കുക, ഇത് ശരിയായിരുന്നില്ല, അത് കഴിഞ്ഞ് കട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. പിന്നെ അത് പറ്റിയില്ലെങ്കിൽ ആ ഇത് എനിക്ക് ഓക്കെ അല്ലാട്ടോ, അതിന് മറുപടി തരാൻ കഴിയുക എന്നും പറയാം. അത്രയും ഒരു ബുദ്ധിമുട്ടില്ല. അതായത് സിനിമയുടെ ഭാഗമായിട്ട് ഒരു നടൻ പ്രൊമോഷന് വന്നിരിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഹിറ്റാകുന്ന ചില ഇന്റർവ്യൂസ് ഉണ്ടാവും, അതിൽ ഭയങ്കരമായിട്ട് പ്രശംസ കിട്ടും. ആ രീതിയിൽ ഇന്റർവ്യൂ കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടും, അത് പ്രേക്ഷകരായാലും അല്ലെങ്കിൽ ഇത് നടത്തിപ്പുകാരായാലും. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു സെലിബ്രിറ്റിനെ ഇവർ ശ്രമിക്കും ആങ്കർ എന്ന നിലയില്. അവിടെ വരുന്ന ചില വീഴ്ചകളാണിത് അല്ലെ? വീഴ്ചകളല്ല, അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. അതല്ല, അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വീഴ്ചയാവും. അംഗീകരിക്കാൻ പറ്റുന്നില്ല വീണ ഒരു മോശം അവതാരിക. ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങള് വീണയുടെ എല്ലാ ഇന്റർവ്യൂവും അത്യാവശ്യം നന്നായിട്ട് ഞങ്ങള് നല്ല ആരാധകരാണ് വീണേന്റെ. കാരണം ഞങ്ങൾ നല്ലപോലെ ആസ്വദിക്കാറുണ്ട് ഇന്റർവ്യൂസ് ഒക്കെ. പോലെ ഓക്കെ പോവാം. അപ്പം പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.